ശ്രീ സി കെ ശശീന്ദ്രൻ ഇവിടെ ഇപ്പോൾ നിരവധി കാര്യങ്ങൾ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരണങ്ങളായി വന്നിട്ടുണ്ട് അതിൽ ശ്രീ ലാൽകുമാർ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ചിലരുടെ പ്രതികരണം യു ഡി നേതാക്കളിൽ ചിലരുടെ പ്രതികരണമായി കണ്ടതാ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും എല്ലാ പോളിംഗ് എല്ലാ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് പോളിംഗ് പെർസെന്റേജിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും വോട്ടുകൾ ബൂത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് എന്നുള്ളത് ഒരു നറേഷൻ നോക്കൂ അത് ശ്രദ്ധയിൽ നിൽക്കട്ടെ രണ്ടാമതായി ഇപ്പോൾ വസന്ത് പറയുന്നു വയനാട്ടിൽ തന്നെ ഒരു സി പി ഐ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ചു അത് വോട്ടിങ്ങിൽ പോളിംഗിൽ പ്രതിഫലിച്ചു എന്നുള്ളത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് മൂന്നാമതായി തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണല്ലോ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം വരുന്നത് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ ഈ നിലയിൽ കണ്ടു ഇന്നത്തെ പകലിൽ മുഴുവൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പോളിങ്ങിന്റെ പോലും ആദ്യ മണിക്കൂറുകളിൽ അതിനേക്കാൾ വലിയ വാർത്തയായി ചർച്ച ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ ഫാക്ടറുകളൊക്കെ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളത് അത് സ്വാഭാവികമായും വയനാട്ടിലും ചേരക്കരയിലും അവർക്ക് ഗുണം ചെയ്യും ഇ പി എ പോലൊരു നേതാവ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ പെർഫോമൻസിനെ കൂടി വിലയിരുത്തുകയാണ് എന്നുള്ളതാണല്ലോ നമ്മൾ പുറത്തു വന്നതായി കണ്ട അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ച സന്ദർഭത്തിൽ നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിനാണ് വിജയിച്ചത് ഭൂരിപക്ഷത്തിന് അത് പിന്നെ കൗണ്ട് ആയി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലിയ രീതിയിൽ യു ഡി എഫിന് വോട്ട് കുറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുണ്ടാകേണ്ട കാര്യമില്ല പോളിംഗ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിൻ്റെ വിജയത്തിന് കാരണമാവുമോ ഇല്ലയോ എന്നൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ നല്ല രാഷ്ട്രീയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കാരണം എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേടാൻ വേണ്ടി തയ്യാറായിരുന്നത് അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞത് മുഴുവൻ എൽ ഡി എഫിൻ്റേതാണെന്നൊരു പ്രചരണം അവർ ബോധപൂർവം അവർക്ക് ഈ വോട്ട് പോളിങ് കുറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു സൂത്രവാക്യമാണ് അതിൽ കവിഞ്ഞ് പ്രാധാന്യമൊന്നുമില്ല നല്ല രാഷ്ട്രീയ മുന്നേറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കഴിയുന്ന കാര്യത്തിൽ സംശയവുമില്ല തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്ക് കുറച്ചും കൂടി വിശകലനം ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ വിശദാംശങ്ങളെയും കടക്കുന്നില്ല നല്ല രാഷ്ട്രീയ മുന്നേറ്റം ഇടതുപക്ഷം വേണ്ടി മണിക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും അതാണ് ഒരു കാര്യം സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയെക്കുറിച്ച് അത് ഇതിലേക്ക് വലിച്ചടയ്ക്കേണ്ട ഒരു കാര്യമില്ല അദ്ദേഹം തന്നെ നാളെ പത്രസമ പത്രക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അനാവശ്യമായി വളരെ ബോധപൂർവമായി ചില കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചില ആൾക്കാർ കൂടി ചില പണ്ടപ്പോഴോ പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായം എപ്പോഴോ എന്തോ പറഞ്ഞിട്ടൊരു അഭിപ്രായം അതൊന്നും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമില്ല അദ്ദേഹം തന്നെ നിയമപരമായിട്ടതിനെ നേടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയം തെറ്റായ പ്രചരണം ചെയ്തു വളരെ പണ്ടപ്പോഴോ പറഞ്ഞിട്ടൊരു കാര്യം രണ്ടോ മൂന്നോ വർഷങ്ങൾക്കും പറഞ്ഞൊരു കാര്യങ്ങൾ അല്ല അല്ല ആ കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായി നേടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം അത് വേറെ കാര്യം കേട്ട ഈ തെരഞ്ഞെടുപ്പ് അതുമായിട്ട് ഒരു ഒരു ചെറിയ ശതമാനം പോലും അത് സ്വാധീനിച്ചിട്ടില്ല മറ്റൊന്ന് സ്വകാര്യ ഇ പി ജയരാജൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സ്വകാര്യ ഇ പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ആത്മകത എഴുതാൻ ആരെയും ചോലപ്പെടുത്തിയിട്ടില്ല പ്രസിദ്ധീകരിക്കാൻ ചോലപ്പെടുത്തിയിട്ടില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്വകാവ് ഗോവിന്ദും മാസ്റ്റർ വാസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമേ വയനാട്ടിലായിട്ടില്ല അതൊന്നും ഒരു പ്രശ്നമേ അല്ല കാര്യത്തിൽ അതൊക്കെ വേറെ ചില കാര്യങ്ങളാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് വരേണ്ട കാര്യങ്ങളാണ് സ്വ് ഇ പി ആ കാര്യങ്ങൾ വളരെ കൃത്യമായി ഇവിടെ വ്യക്തമാക്കിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് ഒന്ന് വസന്ത് പറഞ്ഞിട്ടൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ വസന്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രിയങ്ക ഗാന്ധിയോ യു ഡി എഫ് നേതൃത്വമോ രാഷ്ട്രീയമേ പറഞ്ഞില്ല അവരുടെ കുടുംബമഹിമ അതൊക്കെ പറയുന്നതിൽ ഞങ്ങൾക്ക് അയപ്ലാറ്റൊന്നുമില്ല അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു എന്താണ് രാഹുൽ ഗാന്ധി എം പി ആയിരുന്നു അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായി വയനാട് ദുരന്തമുണ്ടായി ആ ദുരന്തത്തിൽ പണം അനുവദിക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ് രാഷ്ട്രീയ വിവേചനം പിണറായി സർക്കാരോടുള്ള രാഷ്ട്രീയ വിരോധം അതുകൊണ്ടൊരു ജനതയെ ശിക്ഷിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെയും മലയാളികളെയും ശിക്ഷിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ത് നിലപാട് സ്വീകരിച്ചു പ്രതിപക്ഷ നേതാവ് നൽകി അദ്ദേഹത്തിനൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമായിരുന്നല്ലോ ഞങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിച്ചു മറുപടിയില്ല രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നത് രാത്രിയാത്രാ നിരോധനം വലിയ പ്രശ്നമുള്ളൊരു ജില്ലയാണ് വയനാട് ബി ജെ പി ഭരിക്കുന്നതുകൊണ്ടാണെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടി നിശ്ചയിച്ചുള്ള ഒരു പ്രധാന മുഖ്യമന്ത്രി ആയിരുന്നല്ലോ കർണാടകയിലുള്ളത് അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇതിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുമല്ലോ റെയിൽവേയുടെ കാര്യത്തിൽ ഇത് ചെയ്യാൻ കഴിയുമല്ലോ ഇതൊന്നും രാഹുൽ ഗാന്ധി ചെയ്തേയില്ല വിരുന്നുകാരനെ പോലെ വല്ലപ്പോഴും വരും വലിയ സെക്യൂരിറ്റിയൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വരവ് നാടകെ ആഘോഷിക്കും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കും അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്ക് വന്നു പോകുന്നതെന്നല്ല അത് വേറെ കാര്യമൊന്നും ചെയ്തില്ലല്ലോ അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചോദിച്ചു അതിനൊന്നും മറുപടി ഉണ്ടായില്ല വസന്ത ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഗവൺമെൻറ്റിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ പെൻഷൻ കൊടുത്തില്ല എന്നുള്ളൊരു വിഷയം ഉണ്ടായി അതിപ്പോൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ മാവേലിസ്റ്റ് സ്റ്റോറിൽ സാധനങ്ങൾ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ടല്ലോ ഈ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ വയനാട് ചുരൽ മല ദുരന്തം ഉണ്ടായത് ആ ദുരന്തത്തിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം അല്ലേ നമ്മൾ നടത്തിയിരിക്കുന്നത് എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചില്ലേ കേരളത്തിലെ ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി വന്നുപോയി ഒരു കൊച്ചുകുട്ടി പ്രധാനമന്ത്രിയുടെ താലോലിക്കുന്ന ഒക്കെ നമ്മൾ കണ്ടു എന്തു ചെയ്യുമെന്ന് പറഞ്ഞുപോയ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയോ അതിനെതിരായിട്ട് യു ഡി എഫിൻ്റെ നിലപാടെന്താണ് ഒരു തെറ്റായ പത്രവാർത്ത വന്നപ്പോൾ യു ഡി എഫ് കലക്ട്രേറ്റ് മാർച്ച് നടത്തുകയായിരുന്നു സി പി എമ്മിനെതിരായിട്ടും പിണറായി സർക്കാരിനെതിരായിട്ടും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് അതാണ് വിഷയം മറ്റൊന്ന് റോബർട്ട് വാദ്ര പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് നൂറ്റി എഴുപത് കോടി രൂപയല്ലേ ബി ജെ പിക്ക് ഇലക്ട്രോ ബോണ്ട് വഴി വിതരണം കൊടുത്തിരിക്കുന്നത് അത് ചെറിയ കാര്യമാണോ ഇതെല്ലാം ചർച്ചയ്ക്ക് വിധിയാക്കുന്നില്ലേ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഗണ്യമായ രീതിയിൽ വോട്ട് കുറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല ബി ജെ പിയുടെയും വോട്ട് കുറയും ഗോപാലക്ഷണം ശ്രീ ഗോപാലക്ഷണം പറഞ്ഞ പോലെയല്ല കഴിഞ്ഞ പ്രാവശ്യം അത് അവരുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മത്സരിച്ചപ്പോഴുണ്ടായിരുന്ന രീതി പണം രണ്ട് കൂട്ടിയും വാരിക്കോരി ചെലവഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഏഴകലത്ത് പോലും എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ആ കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു വലിയ രീതിയിലുള്ള പണത്തിൻ്റെ വിതരണം അല്ല നടത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യൻ മോഡൽ തിരഞ്ഞെടുപ്പായിരുന്നു നടത്തിയിരുന്നത് വാരിക്കോരി ബൂത്തുകളിലെ പ്രവർത്തനത്തിന് ഈ ശിൽപ്പൊക്കെ വീടുകൾ കൊണ്ട് കൊടുക്കുമല്ലോ പ്രവർത്തകർ അവർക്ക് ഒരു ദിവസം ഇത്ര ഉറുപ്പ്യ വെച്ച് കൊടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അങ്ങനെയാണ് അവർ കാര്യങ്ങൾ ചെയ്തിരുന്നത് ഉത്തരേന്ത്യ നടക്കുന്ന ഒരു രീതിയായിരുന്നത് അത് ആ രീതിയിൽ പണം വാരിക്കോരി വിതരണം ചെയ്യുകയായിരുന്നു കിറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ആവർത്തിക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ ജനപ്രാതി ജന ജനപ്രാതിനിധ്യ നിയമത്തിനെ കഠിനമായ രീതിയിൽ ലംഘിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മതചിഹ്നങ്ങൾ ഉപയോഗിക്കുകയാണ് ഒരു പള്ളിയിൽ അച്ഛനോട് ചെന്ന് അച്ഛൻ ഇവർക്കെല്ലാം കൂടി പള്ളിയിൽ ചെന്ന് വോട്ട് വഹിക്കുന്നതും തെറ്റല്ല നമ്മളെല്ലാവരും പോകുന്നില്ലേ വോട്ട് വഹിക്കാൻ അതല്ല അവിടെ മതപരമായ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് വിതരണം ചെയ്യുകയാണ് ഇതെല്ലാം ഗുരുതരമായ തെറ്റുകളാണ് ആ തെറ്റുകളെ നിയമപരമായിട്ട് നേരിടാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ മുനമ്പത്തിൻ്റെ ഒരു കാര്യം ഗോപാലകൃഷ്ണൻ പറഞ്ഞ മനമ്പത്തിൻ്റെ കാര്യം അത് കേരളത്തിലെ ഗവൺമെൻറ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നയം വ്യക്തമാക്കിയില്ലേ ഒരാളെയും കുടിയൊഴിപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല ഒരാളെയും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നും ഇന്നലെയുള്ള നിലപാടല്ല എത്രയോ വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കി മുപ്പത്താറ് ലക്ഷം ആൾക്കാർക്ക് ഭൂമി കൊടുത്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ഗവൺമെൻറ്റും ആ ഞങ്ങളോടാണോ ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതുകൊണ്ട് വേദന തിരിച്ചറിയുന്നവരല്ലേ ഞങ്ങൾ എത്രമാത്രം ഭൂസമരങ്ങളും ഭൂപ്രക്ഷോഭങ്ങളും നടത്തിയവരാണ് ഞങ്ങൾ ഈ കേരളത്തിൽ കേരളത്തിലെ ആൾക്കാർക്ക് മുപ്പത്താറ് ലക്ഷം ആൾക്കാർക്ക് ഭൂമി കിട്ടുന്നതിന് വേണ്ടി നടത്തിയുള്ള പോരാട്ടത്തിൽ പതിനെട്ട് പേർ രക്തസാക്ഷികളായ നാടാണ് ഈ കേരളം പതിനെട്ട് പേർ ഭാർഗവി എന്ന് പറയുന്ന ഒരു വനിതാ സഖ ഉൾപ്പെടെ ആലപ്പുഴയിൽ പതിനെട്ട് പേരാണ് ഈ ഇന്ന് കാണുന്ന എല്ലാവർക്കും ഭൂമി കിട്ടാനും ജന്മിത്തും അവസാനിപ്പിക്കാനും കേരളത്തിൽ നടത്തിയുള്ള പ്രക്ഷോഭത്തിൽ അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല അതാണ് അതുകൊണ്ട് മുനമ്പ കാര്യം പറഞ്ഞ് ഒരു ജാതി ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് വലിയ ആലോചനയുണ്ട് അത് കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല നിങ്ങൾക്ക് മണിപ്പൂരിൽ നടപ്പാക്കാൻ കഴിയുമായിരിക്കും കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു തെറ്റായ അജണ്ട അതിനെ ഒരു കാസേ പോലുള്ള ചില സംഘടനകൾ ആർ എസ് എസിൻ്റെ വക്താ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് സോഷ്യ സോഷ്യൽ മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്ന ക്രിസ്സംഗി പോലെയുള്ള ചില സംഘടനകൾ അവർ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമമൊന്നും കേരളത്തിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല കേരളത്തിലെ ഗവൺമെൻറ് സർവകക്ഷിയോഗത്തിൻ്റെ തീയതി നിശ്ചയിച്ചിരുന്നു അതിൽ ബി ജെ പി പ്രതിനിധിക്കും പങ്കെടുക്കാം എല്ലാവർക്കും പങ്കെടുക്കാം പക്ഷേ ആ തീയതി പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇരുപതാം തീയതി മാറ്റിയുണ്ട് അത് കഴിഞ്ഞിട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒരു പ്രശ്നവുമില്ലാതെ ആ പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിയും കാരണം ഭൂരഹിതരുടെയും ഭൂമിയിൽ കൈവശ കൃഷിക്കാരുടെയും പ്രശ്നങ്ങൾ കർഷകരുടെയും കൈവശ ഭൂമി കൈവശ വേണ്ടി പ്രശ്നങ്ങൾ എന്താണെന്നും വികാരം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട ബി ജെ പി ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ ഞങ്ങൾ എന്തെങ്കിലും മറിച്ച് വെച്ചിട്ടുണ്ടോ അതുകൊണ്ട് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ലേ അതല്ലേ ഞങ്ങൾ എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ ദേശീയ അടിസ്ഥാനത്തിൽ പോലും ഇപ്പോൾ ഞങ്ങളെ ഉപ ഞങ്ങൾ വിമർശനം ഉന്നയിക്കുന്ന വസന്ത് പോലും ഒരു കാര്യം പറയുമല്ലോ ബി ജെ പി വിരുദ്ധ മുന്നണി ഉണ്ടാക്കുന്നതിൽ ബി ജെ പിയെ ഒരു ഒരു പൊളിറ്റിക്കൽ മുന്നേറ്റമുണ്ടാക്കുന്നതിൽ ഇന്ത്യ മഹ ഇന്ത്യ കൂട്ടുകെട്ട് എന്നൊക്കെ ഉണ്ടാക്കുന്നതിൽ സി പി എം വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് നടന്നിട്ടുള്ള അനുസ്മരണ യോഗങ്ങളിലെല്ലാം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെയാണ് വസ്തു മനസ്സിലാക്കേണ്ടത് ഇവിടെ വന്നിട്ടാണോ പ്രിയങ്ക ഗാന്ധി മത്സരിക്കേണ്ടതെന്ന് അത് രാഷ്ട്രീയ ചോദ്യമാണ് നിയമവരായിട്ട് അവർക്ക് എവിടെയും മത്സരിക്കാം അത് തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസ് നേതൃത്വം അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല പക്ഷേ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ് ആ രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നയും കോൺഗ്രസും എല്ലാം ദേശീയ അടിസ്ഥാനത്ത് ഉയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിന് ഒത്ത നിലപാടാണോ നിങ്ങൾ സ്വീകരിച്ചത് നിങ്ങൾ ആത്മവിശ്വാസം നടത്തിയിട്ടുണ്ട്